ലുലു മാൾ കേരളത്തിൽ ഒരു വലിയ ശൃംഖലയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ കൊച്ചിയിലാണ് ആദ്യമായിട്ട് ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഓപ്പൺ ചെയ്തു, ഇപ്പോഴേ മലപ്പുറം തിരൂരിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2025 കൂടി തിരൂർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി അടുത്ത് ഓപ്പൺ ആകാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ലുലു മാൾ ആണ്. ഇനി അടുത്ത ലുലു മാൾ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? യെസ്, നമ്മുടെ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും പുതിയ ലുലു മാൾ ഓപ്പൺ ആകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എവിടാണ് നമ്മുടെ കോട്ടയത്തെ ലുലു മാൾ വരുന്നത് ചോദിക്കുകയാണെങ്കിൽ, നാട്ടകം മണിപ്പുഴ ജംഗ്ഷന് സമീപമാണ് ലുലു മാളിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സ്ക്വയർ ഫീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോ പ്ലോട്ട് ഏരിയ വരുന്നത് 379,000 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലുലു മാളിന്റെ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത് 323,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ടെറസ് ഫ്ലോറും കൂടി ചേർത്ത് മൊത്തം കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ ഹൈറ്റ് വരുന്നത് 14.2 മീറ്റർ ആണ് കേട്ടോ. 8,600 സ്ക്വയർ ഫീറ്റിൽ ഒരു എന്റർടൈൻമെന്റ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. അത് പക്ഷേ ഗെയിംസ് ആകാനാണ് സാധ്യത. എന്തായാലും 8,600 സ്ക്വയർ ഫീറ്റിൽ ഒരു തിയേറ്റർ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഗെയിം സോൺ ആയിരിക്കും. ഫാമിലി എന്റർടൈൻമെന്റ് ഏരിയ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 500 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പാകത്തുള്ള ഒരു ഫുഡ് കോർട്ടും അതിന്റെ കൂടെ തന്നെ 10 മൾട്ടി ക്യുസിൻ ഔട്ട്ലെറ്റുകളുമാണ് നമ്മുടെ ലുലു മാളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോ 323,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള മാൾ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പാർക്കിങ്ങിന്റെ കാര്യം ഒരു പ്രശ്നമാണോ? അല്ല, ലുലു മാളിൽ എന്തായാലും പാർക്കിങ്ങിന് പ്രശ്നം വരുത്തില്ലല്ലോ. 470 കാറുകൾക്കും അതുപോലെ തന്നെ 514 2-വീലറുമാണ് നമുക്ക് ഇവിടെ ഒരേ സമയം പാർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അത്രയും വലിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് നമ്മുടെ ലുലു മാൾ കോട്ടയത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് കോട്ടയത്തെ ലുലു മാൾ ഓപ്പൺ ചെയ്യുന്നത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ലുലു മാളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 36 മാസം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലുലു മാൾ പണി തീർക്കാനുള്ള ഒരു സമയം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പണി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, സൂപ്പർ സ്ട്രക്ചറിന്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എക്സ്റ്റീരിയർ പെയിന്റിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് 2024 മാർച്ച് മാസത്തോടു കൂടി ഓപ്പൺ ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതുവരെ ആയിട്ടും നമ്മുടെ ലുലുവിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയധികം വർക്ക് കഴിഞ്ഞതോടുകൂടി എന്തായാലും നമുക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഒക്കെ ആയിട്ട് എന്തായാലും നമ്മുടെ കോട്ടയം ലുലു മാൾ തുറക്കുന്നത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. വർക്ക് ഇത്രയും കഴിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, പക്ഷെ ഇതുവരായിട്ട് അവർ ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ കോട്ടയം ജില്ലയിലും പുതിയ ഒരു ലുലു മാൾ വരികയാണ്. പിന്നെ നമ്മുടെ കോട്ടയം ലുലു മാളിന്റെ കാര്യം പറയുമ്പോഴേ, ഹൈപ്പർ മാർക്കറ്റിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലുലു കണക്ട്, അതുപോലെ തന്നെ ലുലു ഫാഷൻ, അതിന്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ 300,000 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ പാലക്കാട് അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഏതാണ്ട് 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പാലക്കാട് വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഒരു വലിയ വലിയ അപ്ഡേറ്റ് തന്നെയാണ്. കാര്യം നിങ്ങൾക്കറിയാലോ, ലുലു മാൾ വരുന്നതോട് കൂടിയിട്ട് എന്തായാലും ആ സമീപത്തുള്ള റോഡുകളും അതുപോലെ തന്നെ സമീപത്തുള്ള ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് ജനസാന്ദ്രത വരുന്നതനുസരിച്ചിട്ട് ആ ഒരു ടൗൺ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ആകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിർത്തുവാണ്. അപ്പൊ നമുക്ക് അടുത്ത് വീട്ടിലാണ്. അപ്പൊ അതുവരെ ബൈ.